ഹലോ എല്ലാവർക്കും നമ്മുടെ കാൻബറൻ മലു ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എന്നത് ഞങ്ങള് ഭാര്യയും ഭർത്താവ് ഒരുമിച്ചല്ലേ വന്നേക്കണേ. നമ്മുടെ ഒരു കുക്കിംഗ് വീഡിയോ ആണ്, ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പൊ ഞാൻ മാത്രമല്ല, ഞാനും ഇച്ചാനും കൂടിയാണ് ഇന്ന് കുക്ക് ചെയ്യുന്നത്. എന്താ ഇച്ച നമ്മൾ ഉണ്ടാക്കുന്നത്? നമ്മള് ഗ്രിൽഡ് ചിക്കൻ ആട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോ നമ്മള് സാധാരണ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കാണിക്കുന്നത് അല്ലേ. ഇച്ചാൻ ഇടയ്ക്ക് ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കി. ഇച്ചാൻ ഏറ്റവും കുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഐറ്റം എന്താ? ഗ്രിൽഡ് ചിക്കൻ ആണ്. അതാണ് ഇച്ചാൻ ഏറ്റവും ഇഷ്ടം, കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാണ്, നല്ല ഹെൽത്തി ഒരു ഓപ്ഷനും ആണല്ലോ അല്ലേ. അപ്പൊ നമുക്ക് ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് നോക്കാം. അപ്പൊ നമ്മളത് ചിക്കൻ ഹോൾ ചിക്കൻ മേടിച്ചു കടയാന്ന്. ഇവിടെ നമുക്ക് ഹോൾ ചിക്കൻ ആയിട്ട് മേടിക്കാൻ കിട്ടും, ക്ലീൻ ചെയ്തത് പാക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. പക്ഷേ സ്കിൻ ഉണ്ടായിരുന്നു, അത് നമ്മൾ കളഞ്ഞു. അതിന്റെ വാഷ് ചെയ്ത് വരഞ്ഞു, നല്ല പോലെ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിട്ട് നമ്മൾ നല്ലപോലെ ചിക്കൻ ഒക്കെ വരഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് നമുക്ക് റോസ്റ്റ് ചിക്കൻ കിട്ടും, ഫുള്ളായിട്ട് റോസ്റ്റ് ചെയ്ത് കിട്ടും. അതുപോലെ തന്നെ ചിക്കൻ ബ്രസ്റ്റ് കിട്ടും, ചിക്കൻ തൈ കിട്ടും, പിന്നെ ചിക്കൻ വിങ്സ്, ചിക്കൻ ലിവർ, കാല്, അങ്ങനെ പാർട്സ് ആയിട്ട് തന്നെ നമുക്ക് മേടിക്കാൻ കിട്ടും. നമുക്ക് ബോൺലെസ് ചിക്കൻ കിട്ടും. അപ്പൊ നമുക്കിപ്പോ ഇഷ്ടമുള്ള ചിക്കന്റെ പാർട്ട് ഏതാണ് അത് തന്നെ നമുക്ക് മേടിക്കാം അല്ലേ. അപ്പൊ നമുക്ക് എന്തായാലും ഗ്രില്ല് ചെയ്യാൻ തുടങ്ങാം. സോറി, ഗ്രില്ല് ചെയ്യുന്ന പിന്നെ നമുക്ക് ആ ചിക്കന്റെ മസാല വരട്ടാ. ഓക്കെ, ആദ്യമേ നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടി ഇടാം. ഞാൻ അളവ് അധികം ഇടാം, പക്ഷെ ഞാൻ അളവ് പറയുന്നില്ല, കാരണം ഞാൻ ജസ്റ്റ് നമ്മളുടെ ചെയ്യുന്ന ആ ഒരു അളവിന് അങ്ങ് ഇടുവാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തോരം എരിവ് ആവശ്യമുണ്ട് അതനുസരിച്ച് കുരുമുളക് പൊടി ഇടുക അല്ലേ. അപ്പൊ ഞാൻ കുരുമുളക് പൊടി, നമുക്ക് ഇത്തിരി എരിവ് ഇഷ്ടമുള്ളവരല്ലേ. അതെ, നമുക്ക് ഇച്ചിരി സ്പൈസി ആണ് ഇഷ്ടം. കുരുമുളക് പൊടി ഇട്ടു. അടുത്ത മഞ്ഞപ്പൊടി ഇടാം. നമ്മുടെ മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി ഒത്തിരി ഇടേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പൊ നമ്മള് വീട്ടില് ഗേൾസ് അല്ലെങ്കിൽ പെണ്ണുങ്ങൾ തന്നെ ഒറ്റയ്ക്ക് കുക്ക് ചെയ്യാതെ നമ്മള് എല്ലാരും ഇൻവോൾവ് ചെയ്യിപ്പിച്ച് കുക്ക് ചെയ്യണം കേട്ടോ. അതൊരു സന്തോഷമാണ്, പിന്നെ നമുക്ക് മടുക്കത്തുമില്ല കുക്കിംഗ്. പിച്ചായം കൂടെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ മുളക് പൊടി ഇടുവാണേ. മുളക് പൊടി നമുക്ക് ഇച്ചിരി കൂടുതലിടാം അല്ലേ. നമ്മൾ ഇടുന്ന മുളക് പൊടി കാശ്മീരി അല്ല, നമ്മുടെ റെഡ് ചില്ലി ആണ്. അതായത് എരിവുണ്ട് നല്ലപോലെ, പക്ഷെ അധികം കളറില്ല. കളറിന് വേണ്ടി നമ്മൾ കാശ്മീരി ചേർക്കാം. അപ്പൊ നമ്മുടെ ഈ കാശ്മീരി ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോ റെഡ് ചില്ലി പൗഡർ മാത്രമേ ഇടുന്നുള്ളേ. കുറച്ച് മല്ലിപ്പൊടി ഇടാം. മല്ലിപ്പൊടി ഇടാം. നിങ്ങളെല്ലാവരും തന്നെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഐറ്റം ആയിരിക്കും ഗ്രിൽഡ് ചിക്കൻ. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് കാണിക്കുന്നതാണ്. നമുക്ക് ഉപ്പിടാം. ഉപ്പ് ആവശ്യത്തിന് കേട്ടോ. ഇത് ജിഞ്ചർ പേസ്റ്റ് ആണേ. കുറച്ച് നന്നായിട്ട് കുഴപ്പമില്ല. നമ്മുടെ ക്രഷ്ഡ്, ഇത് ക്രഷ്ഡ് ജിഞ്ചർ ആണ്. ഓക്കെ, അതായി. ഇനി നമുക്ക് ഇച്ചിരി വിനീഗർ ഒഴിക്കുവാണേ. നമുക്ക് വിനീഗർ ആണെങ്കിൽ വിനീഗർ ഒഴിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നാരങ്ങയുടെ നീരില്ലേ അതൊഴിക്കാം. ചെറിയൊരു ചെറിയൊരു ടേസ്റ്റും കിട്ടും, അതുപോലെ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആകാനും ഹെൽപ്പ് ചെയ്യുവേ. പിന്നെ നമുക്ക് നമ്മുടെ ചിക്കൻ മസാലയാണ്, ചിക്കൻ മസാല ഇടാം. അപ്പൊ ചിക്കൻ മസാലയോ ഗരം മസാലയോ എന്താണല്ലോ നമ്മുടെ കയ്യിലുള്ള വെച്ചിടാം. അപ്പൊ എനിക്കിന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പൊ ചെയ്യുന്നത്. ഇച്ചാൻ ഇന്ന് ഓഫായിരുന്നല്ലേ. അപ്പൊ നമുക്ക് ഇച്ചിരി തൈരും കൂടെ ആഡ് ചെയ്യാവേ. കഴിച്ചാനട്ടോ, ഇത് പൊട്ടി പൊട്ടിക്കാത്തല്ലേ. പൊട്ടിച്ചത് വേറെ ഉണ്ടോ? പൊട്ടിച്ചതുണ്ടോ നോക്ക്. ഇത് കുറച്ച് ഒരു ഒന്നോ രണ്ടോ സ്പൂൺ ഇട്ടാ അല്ലേ. ഒത്തിരി വേണ്ട. മതിയോ? ഓക്കെ, ഇനിയിപ്പൊ ഞാന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുവാണേ ഈ മസാല നമ്മൾ ഇട്ടതെല്ലാം. നമുക്കിതിലേക്ക് ഇച്ചിരി വെള്ളം ആഡ് ചെയ്യാവേ, ശകലം വെള്ളം.
ഇച്ചിരി വെള്ളം ആഡ് ചെയ്ത് നല്ലപോലെ ഇത് മിക്സ് ചെയ്യുക. ചെയ്യാം, ചെമ്മിക്സ് ചെയ്തോ. ഇച്ചിരി വെള്ളം ഒഴിക്കണോ? വെള്ളം ഇത് മതി. ഇത്ര മതിയോ? ഒരുപാട് വെള്ളം ഒഴിച്ചാലേ. ഓക്കെ, ഇച്ചിരി ഉപ്പിട്ടോ. ഇച്ചിരി കൂടെ ഉപ്പിടാവാ ഞാൻ. ഇപ്പൊ ചിക്കനെ മസാല തേച്ച് പിടിപ്പിച്ച് നമ്മള് മസാല പിടിപ്പിക്കുന്ന ആരാ തേക്കുവോ? തേക്കത്തില്ലേ? ഇച്ചാനാണ് തേച്ച് പിടിപ്പിക്കുന്നത്. നമുക്ക് തേക്കാൻ തുടങ്ങിയാലോ. അപ്പൊ നമ്മുടെ മസാല ഒക്കെ ഇച്ചാ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ചിക്കനെ തേച്ച് പിടിപ്പിക്കാം അല്ലേ ചേ? നല്ലപോലെ അങ്ങനെ പിടിപ്പിച്ചോ. ഓക്കേ, അപ്പൊ ഇച്ചാ എന്താ നമ്മുടെ കോഴിയുടെ നല്ലപോലെ മസാല ആ വിടവുകളിലും ഒക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ നമ്മളിത് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഒരു ഓവർ നൈറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് ഏറ്റവും നല്ലതല്ലേ? പക്ഷെ നമ്മളിപ്പോൾ അത്രയും വെക്കുന്നില്ല, നമ്മളൊരു ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനേ വെക്കുന്നുള്ളേ. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും ഓവർ നൈറ്റ് അല്ലെങ്കിൽ ഒരു 4 hours to 6 hours ഒക്കെ മാരിനേറ്റ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് കുറച്ചുകൂടി നല്ലതാണ്. അപ്പോൾ ഇത്രയും ചിക്കൻ ഉള്ളത് ഫുൾ ചിക്കൻ ആയതുകൊണ്ട് ആ മസാലയൊക്കെ അതിലേക്ക് ആ സത്തൊക്കെ ഇളങ്ങാനായിട്ടൊക്കെ അത് ഹെൽപ്പ് ചെയ്യും അല്ലേ? ഇച്ച മസാല പാട്ടുമ്പോഴത്തേക്ക് ഞാൻ ഒരു പാട്ട് പാടിയല്ലോ. ആയിക്കോട്ടെ. ഞാൻ ഒരു വീഡിയോയിൽ പാട്ട് പാടിയപ്പം എൻ്റെ കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞു നല്ല പാട്ടായിരുന്നു, ഇനിയും പാടണം എന്ന്. ഓക്കെ, അവർക്ക് വേണ്ടി ഞാൻ ഒരു പാട്ട് പാടിയാലോ. പാടിക്കോ. ഓക്കെ, ഏത് പാട്ട പാടാ? അപ്പം ഞാൻ ഒരു പഴയ പാട്ട് പാടിയാലോ. ആയിക്കോട്ടെ. പഴയ ഒരു പാട്ടാണ്, ഒരു മെലഡി സോങ് ആണ്, എനിക്ക് ഇഷ്ടം, ഒത്തിരി ഇഷ്ടമാണ് ആ പാട്ട്. ശിശിരങ്ങൾ കടം വാങ്ങും ഓരോരജനിയാമം, ശിശിരങ്ങൾ മസാലയൊക്കെ പുരട്ടിയെ. പാട്ട് ഇഷ്ടപ്പെട്ടില്ലേ? പാട്ട് സൂപ്പർ. ഇഷ്ടപ്പെട്ടാ? യാ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പാടിയതാണ്, വലിയ പെർഫെക്റ്റ് ഒന്നും അല്ല, എന്നാലും ഇഷ്ടമാണ് വിചാരിക്കുന്നു എല്ലാവർക്കും. മസാല ഉള്ളിലേക്കൊക്കെ നമ്മള് തേച്ച് പിടിപ്പിക്കണം. പിന്നെ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ 1 hour വെച്ച് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. അത് നമ്മൾ ഇതിന്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്യും. ചിക്കനകത്ത് നമ്മൾ സ്റ്റഫ് ചെയ്യും. പൊട്ടറ്റോ ഉണ്ട്, ക്യാപ്സിക്കോ ഉണ്ട്, കുറച്ച് സവാളയുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാരറ്റും വേറെന്താ നമ്മുടെ ബാക്കി വെജിറ്റബിൾസ് ഏതാണോ ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് സ്റ്റഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ എന്തായാലും പൊട്ടറ്റോ, ക്യാപ്സിക്കം, അതുപോലെ സവാള ഇത്രയും എടുത്തേക്കുന്നത്. അപ്പം നമുക്കെന്നാ മാരിനേറ്റ് ചെയ്ത് 1 hour വെക്കാൻ പോവാണ്. അതിന് ശേഷം നമുക്ക് തിരിച്ചു വന്നാലോ. ഓക്കേ. ഓക്കേ, അപ്പോൾ ഇതേ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഒരു 1.5 hours നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ നമുക്ക് എന്നാ എടുത്താലോ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കേ, അങ്ങോട്ട് വെച്ചോ. നമുക്ക് വെജിറ്റബിൾ സ്റ്റഫ് ചെയ്യണ്ടേ? അതെ അതെ, ചെയ്യണം. അപ്പോൾ നമ്മളിനി അടുത്ത നമ്മുടെ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ചിക്കൻ്റെ അകത്തേക്ക് സ്റ്റഫ് ചെയ്യുവാണേ. നല്ല ഒരു ചിക്കൻ്റെ ആ ജ്യൂസിയും അതുപോലെ ചിക്കൻ്റെ ആ ഒരു ഫ്ലേവറും എല്ലാം ഈ വെജിറ്റബിളിലേക്ക് ഇറങ്ങും അല്ലേ ചായ? അതെ അതെ. അപ്പോൾ ഈ ചിക്കൻ ചിക്കൻ വേവുന്നതിനോടൊപ്പം ആ വെജിറ്റബിളും വേവും. വേവും. ബാക്കി നമുക്കെന്നാ സെപ്പറേറ്റ് ബേക്ക് ചെയ്താലോ മിച്ചമുള്ളത്? ആയിക്കോട്ടെ. അപ്പം മിച്ചമുള്ള പൊട്ടേറ്റോയും ക്യാപ്സിക്കോ നമ്മൾ സെപ്പറേറ്റ് ബേക്ക് ചെയ്തെടുക്കുവാണേ. ഓക്കെ, അപ്പം നമുക്ക് അവനിലേക്ക് വെച്ചാലോ. ഓക്കെ, അപ്പം നമ്മളെന്നാ ചിക്കനെ അവനിലേക്ക് കയറ്റാൻ പോവാണേ. അപ്പം നമ്മൾ ഒരു
അപ്പൊ നമ്മള് ചിക്കൻ ഒക്കെ മാരിനേറ്റ് ചെയ്തത് നമ്മുടെ അവനിലേക്ക് വെച്ചു അല്ലേ ചായ. ഇനിയിപ്പൊ നമ്മള് ഇടയ്ക്ക് നമ്മള് തുറന്നു നോക്കും, കുക്കായോ അങ്ങനെ പാകം നോക്കി. ഒന്നൊന്നര മണിക്കൂറെങ്കിലും എടുക്കും ഇത് ഫുള്ളൊന്ന് കുക്കായി ഗ്രില്ല് ചെയ്ത് വരാനായിട്ട്. അപ്പൊ നമുക്ക് എന്നാ ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നാലോ. ആയിക്കോട്ടെ, ഓക്കെ. അപ്പൊ ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞ് കാണാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഗ്രില്ഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ശോശു ബിബിനും കൂടെ തയ്യാറാക്കിയ ഒരു ഗ്രിൽഡ് ചിക്കൻ ആയിരുന്നു. അതെ, പിന്നെ അതെ മമ്മിയുടെ വക മമ്മിയാണ്. വെജിറ്റബിൾസ് എല്ലാം നല്ലപോലെ അരിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചെറിയൊരു സാലഡ്. അപ്പൊ നമുക്ക് അതിലേക്ക് കുറച്ച് സോൾട്ടും പെപ്പറും ഇടാവേ. നാരങ്ങപ്പിഴിയാണോ? സോൾട്ടും പെപ്പറും ഒക്കെ ഇട്ടു. നമുക്ക് ഇച്ചിരി ചപ്പാത്തി ഉണ്ട്, കുറച്ച് പൊറോട്ട ഉണ്ട്. പൊറോട്ട എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയതൊന്നും അല്ല, നമുക്ക് ഫ്രോസൺ പൊറോട്ട ഇവിടെ ഇന്ത്യൻ ഷോപ്പിൽ മേടിക്കാൻ കിട്ടുവേ. അപ്പൊ അത് നമ്മൾ മേടിച്ചതാണ്. നല്ല സൂപ്പർ ആയിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അല്ലേ? നല്ല ഷേപ്പിൽ തന്നെയാണ്, നല്ല ഷേപ്പിൽ തന്നെ ഇരിക്കുന്നു. നമ്മളൊരു ഒന്നര മണിക്കൂർ എടുത്തല്ലേ ഇല്ലാവാനായിട്ട്. അപ്പൊ നമുക്ക് എന്നാ കഴിച്ചു തുടങ്ങിയാലോ? അപ്പൊ നമ്മള് എല്ലാത്തും കട്ട് ചെയ്ത് നമ്മളെല്ലാരും ഓരോ പീസ് ഒക്കെ എടുത്തു. നമ്മള് പതുക്കെ കഴിക്കാൻ പോവാണ്. പ്ലേറ്റ് കാണിച്ചേ. ജോക്ക് വെജിറ്റബിൾ വേണോ? ജോക്ക് രണ്ട് ഇച്ചിരി കുക്കുംബർ തരാം. സൂപ്പർ ആയിട്ട് ഗ്രില്ലായിട്ടുണ്ട് അല്ലേ? കാണാൻ നല്ല ഭംഗിയുണ്ട്. നമുക്ക് ടേസ്റ്റ് നോക്കിയാലോ? സൂപ്പർ ആയിരിക്കും അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗ്രില്ല് ചെയ്യുന്നതാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പരിപാടിയുമാണ് ചിക്കൻ ഇങ്ങനെ ഗ്രില്ല് ചെയ്ത് ഒരുമിച്ചിരുന്ന് ഇങ്ങനെ വെജിറ്റബിൾ ഒക്കെ ആയിട്ട് കഴിക്കുക എന്നുള്ളത്. അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ചെറിയൊരു വീഡിയോ. നമ്മളത്ര പ്രൊഫഷണൽ കുക്കിംഗ് എക്സ്പേർട്ട് ഒന്നും അല്ല. നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന കാര്യം നമ്മളെങ്ങനെയാ ചെയ്യണമെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു കേട്ടോ. അപ്പൊ നമ്മൾ വീട്ടിൽ ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്തതെന്നേ ഉള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമ്മുടെ കാൻബൺ മല്ലു ഫാമിലി ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാരും ടേക്ക് കെയർ. ബൈ ബൈ.